താലിബാന്റെ വരുമാനം ഹെറോയിൻ കടത്ത്, എണ്ണക്കൊള്ളയും മനുഷ്യക്കടത്തും, സ്ത്രീകളെ അടിമകളാക്കി വിൽപ്പനയും ഇസ്ലാമിക തീവ്രവാദികളുടെ മുഖ്യ വരുമാനം. ഈ മേഖലയിലെല്ലാം തിരിച്ചടികൾ നേരിട്ടപ്പോൾ ഇവർ ലക്ഷ്യമിട്ടത് സ്വർണത്തെയോ? സംസ്ഥാനത്ത് ഇസ്ലാമിക് സ്റ്റേറ്റിന് സ്വാധീനമുണ്ടെന്ന യു എൻ റിപ്പോർട്ട് ഗൗരവകരം. സ്വപ്നയുടെ ഇക്ലിക്കഥകളിൽ ഒതുങ്ങേണ്ടതല്ല നയതന്ത്ര സ്വർണക്കടത്ത്. ആഗോള തീവ്രവാദത്തിൻ്റെ പുതിയ സാമ്പത്തിക നാഡി കനക മാഫിയയോ? ഈ വിഷയമാണ് ഇന്ന് ന്യൂസ് ഇൻ ഡെപ്ത് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും സ്വാഗതം. ദി എക്കണോമിക് നേർവ് ഓഫ് ടെററിസം, അഥവാ തീവ്രവാദത്തിൻ്റെ സാമ്പത്തിക നാഡി, പ്രയോഗം മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമയുടേതാണ്. ആഗോള ഇസ്ലാമിക തീവ്രവാദത്തെ സൈനിക ശേഷി കൊണ്ട് മാത്രം നേരിടാൻ കഴിയില്ലെന്നും അതിൻ്റെ സാമ്പത്തിക നാഡിയെ മുറച്ച് മാറ്റണമെന്നുമായിരുന്നു അന്ന് ബറാക് ഒബാമ പറഞ്ഞിരുന്നത്. പക്ഷേ ഒരു നാഡി മുറിച്ച് കളയുമ്പോൾ മറ്റൊരു നാഡി പതുക്കെ ഉണ്ടായി വരുന്നതാണ് ലോകം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലടക്കം സജീവമായ സ്വർണക്കടത്ത് ആഗോള തീവ്രവാദത്തിൻ്റെ സാമ്പത്തിക നാടുകളിൽ ഒന്നാണോ എന്ന സംശയം ഇപ്പോൾ ഉയരുന്നുണ്ട്. ഇന്ത്യയുടെ ദേശീയ അന്വേഷണ ഏജൻസി പരിഗണിക്കുന്ന പ്രധാന വിഷയവും ഇതുതന്നെയാണ്. കേരളത്തിലടക്കം ഐ എസിന് നിർണായക സ്വാധീനമുണ്ടെന്ന് യു എൻ റിപ്പോർട്ടും ഇതോടൊപ്പം ചേർത്ത് വായിക്കണം. ഇസ്ലാമിക തീവ്രവാദം, അൽഖ്വയ്ദ, താലിബാൻ എന്നീ മൂന്ന് പ്രധാന ഇസ്ലാമിക തീവ്രവാദ സംഘടനകളും ഇപ്പോൾ പൊളിഞ്ഞ് പാളീസായി നിൽക്കുകയാണെന്നാണ് BBC അടക്കമുള്ള ലോകമാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. പരമ്പരാഗതമായ വരുമാന മാർഗങ്ങളും ഫണ്ടിങ്ങും നിലച്ചതോടെ അവർ സ്വീകരിച്ച പുതിയ വരുമാന മാർഗമാണ് സ്വർണക്കടത്ത്. അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇത് സംബന്ധിച്ച് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നയതന്ത്ര സ്വർണക്കടത്തിലടക്കം നാം ഏറെ ജാഗ്രത കാട്ടേണ്ടിയിരിക്കുന്നു. ലാഭം എവിടെ കിട്ടുന്നുവോ അവിടേക്ക് ചുവട് മാറുകയാണ് ഇത്തരം സംഘടനകളുടെ രീതി. നേരത്തെ അവർ ദക്ഷിണാഫ്രിക്കയിലെ ഡയമണ്ട് കമ്പനികളിൽ നിക്ഷേപിച്ചത് FBIയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതുപോലെ ഒരു ഗോൾഡൻ ചെയിൻ ഉണ്ടാക്കിയെടുക്കാൻ തീവ്രവാദ സംഘടനകൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? സംശയങ്ങൾ ഏറെയാണ്. നോട്ട് നിരോധനം വഴി കള്ളനോട്ടൊഴുക്കിൻ്റെ വഴികളടഞ്ഞപ്പോൾ രാജ്യത്തെ തകർക്കാനുള്ള പുതുവഴിയായി സ്വർണക്കടത്ത് മാറുകയാണെന്ന സംശയം ശക്തിപ്പെടുകയാണ്. കള്ളക്കടത്ത് ജുവലറിക്ക് വേണ്ടിയല്ലെന്നും ഭീകരവാദ പ്രവർത്തനങ്ങളെ സഹായിക്കാനെന്നും NIA കോടതിയിൽ റിപ്പോർട്ട് നൽകിയതോടെ കേസിൻ്റെ സ്വഭാവം മാറി. രാജ്യത്ത് ആക്രമണ പരമ്പര ലക്ഷ്യമിട്ട് കേരളത്തിലും കർണാടകത്തിലും ഇസ്ലാമിക തീവ്രവാദ ഭീകര സംഘം സജീവമാണെന്ന് UN മുന്നറിയിപ്പ് നൽകുക കൂടി ചെയ്തതോടെ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കൊടും കുറ്റകൃത്യമായി സ്വർണക്കടത്തിൻ്റെ ഭാവം മാറി. ധനാർത്ഥികാരി എന്ന ലേബലിൽ നിന്ന് സ്വപ്ന സുരേഷ് UAPA ചുമത്തപ്പെട്ട കുറ്റവാളിയായി മാറാൻ ദിവസങ്ങൾ പോലും വേണ്ടിവന്നില്ല എന്നും ഓർക്കണം. ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, മ്യാൻമർ എന്നിവിടങ്ങളിൽ നിന്നുള്ള 250 അൽഖ്വയ്ദ ഭീകരർ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലുണ്ടെന്നും ഇവരുടെ മേഖലയിൽ ഭീകരാക്രമണത്തിന് ഇസ്ലാമിക തീവ്രവാദികൾ പദ്ധതിയിടുന്നതുമാണ് UN മുന്നറിയിപ്പ്. കേരളത്തിലും കർണാടകത്തിലും ഇസ്ലാമിക ഭീകരവാദികളുടെ എണ്ണം ഗണ്യമായ അളവിലുണ്ടെന്ന് ഐക്യരാഷ്ട്ര സംഘടനയുടെ റിപ്പോർട്ട് വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഇസ്ലാമിക തീവ്രവാദികൾ, അൽഖ്വയ്ദ, ഇവരുമായി ബന്ധമുള്ള വ്യക്തികൾ തുടങ്ങിയവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനലിറ്റിക്കൽ സപ്പോർട്ട് ആൻഡ് സാങ്ഷൻസ് മോണിറ്ററൈസിംഗ് ടീമിന്റെ 26 റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പ്രവർത്തിക്കുന്ന അൽഖ്വയ്ദയിൽ ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, മ്യാൻമർ എന്നിവിടങ്ങളിൽ നിന്നുള്ള 150 മുതൽ 200 അംഗങ്ങൾ വരെയുണ്ടെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. മേഖലയിൽ ആക്രമണം നടത്താൻ ഇവർ പദ്ധതിയിട്ടിട്ടുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ നിറൂസ്, ഹെൽമന്ത്, കാണ്ഡഹാർ പ്രവിശ്യകളിൽ നിന്ന് താലിബാന് കീഴിലാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ അൽഖ്വയ്ദ പ്രവർത്തിക്കുന്നത്. ബംഗ്ലാദേശ്, ഇന്ത്യ, മ്യാൻമർ, പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നായി നിലവിൽ 150 മുതൽ 200 അംഗങ്ങളുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ഒസാമ മഹ്മൂദാണ് നിലവിലെ തലവൻ. അസീം ഉമർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഒസാമ മഹ്മൂദ് തലപ്പത്തെത്തിയത്. ഉമറിന്റെ മരണത്തിന് പകരം വീഴ്ത്താൻ മേഖലയിൽ ആക്രമണം നടത്താൻ ഇവർ ഒരുങ്ങുന്നുവെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. കേരളത്തിലും കർണാടകത്തിലും ഗണ്യമായ അളവിൽ ഇസ്ലാമിക ഭീകരവാദികളുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇന്ത്യയിൽ ഒരു പുതിയ പ്രവിശ്യ സ്ഥാപിച്ചതായി കഴിഞ്ഞ വർഷം മെയ്യിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് പ്രഖ്യാപിച്ചിരുന്നു.
കശ്മീരിൽ ഭീകരവാദികളും സുരക്ഷാ സേനകളും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിന് തൊട്ടുപിന്നാലെയായിരുന്നു ഈ പ്രഖ്യാപനം. പുതിയ പ്രവിശ്യയ്ക്ക് വിലായ ഓഫ് ഹിന്ദ് എന്നാണ് പേര് നൽകിയിരിക്കുന്നതെന്നും അമാക് ന്യൂസ് ഏജൻസിയിലൂടെ ഇസ്ലാമിക തീവ്രവാദികൾ അവകാശപ്പെട്ടിരുന്നു. തീവ്രവാദ ഫണ്ടിങ്ങിനായാണ് ഗൾഫിൽ നിന്നുള്ള സ്വർണ്ണക്കടത്തെന്ന NIA കണ്ടെത്തൽ കൂടി ചേർത്ത് വെക്കുമ്പോൾ കേരളം ഭീകരതയുടെ പ്രിയ തീരമായി മാറുന്നുവെന്ന ആശങ്കയുണ്ട്. സ്വപ്നയിലും സന്ദീപിലും സരിത്തിലും ഒതുങ്ങുന്നതല്ല സ്വർണ്ണക്കടത്തിൻ്റെ കണ്ണികൾ. പാകിസ്ഥാനിലെ സുരക്ഷാ പ്രസ്സിൽ അച്ചടിക്കുന്ന ഒറിജിനലിലെ വെല്ലുന്ന വ്യാജ ഇന്ത്യൻ കറൻസിയായിരുന്നു എക്കാലത്തും ഭീകരവാദത്തിൻ്റെ ഫണ്ടിങ്. ഇന്ത്യ നോട്ട് അച്ചടിക്കുന്ന അതേ പേപ്പറും മഷിയും സുരക്ഷാ മാനദണ്ഡങ്ങളും. പാകിസ്ഥാനിലെ പെഷവാറിൽ 1000 കറൻസികൾ അച്ചടിക്കാൻ പാക് സർക്കാരിൻ്റെ പ്രസ്സുള്ളതായി ഇന്ത്യൻ ഏജൻസികൾ നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. നോട്ട് അസാധുവാക്കൽ നടപ്പാക്കിയതോടെ ഈ പണമൊഴുക്ക് നിലച്ചു. അതിനുശേഷമാണ് തീവ്രവാദ ഫണ്ടിങ്ങിന് സ്വർണ്ണക്കടത്ത് വ്യാപകമായത്. തീവ്രവാദ കേസുകളിൽ അറസ്റ്റിലായവർക്ക് ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ ഇന്ത്യൻ വിഭാഗമായ വിലായ ഓഫ് ഹിന്ദ് സാമ്പത്തിക നിയമസഹായം ലഭ്യമാകുന്നുണ്ട്. ശരിക്കും കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് നിലവിൽ IS പ്രവർത്തനം. ജിഹാദിനായി ലോകമെമ്പാടും നിന്നും ആകർഷിച്ച 100 ചെറുപ്പക്കാർക്ക് അടിസ്ഥാന സൗകര്യം പോലും കൊടുക്കാൻ സംഘടനയ്ക്ക് ആവുന്നില്ല. ഫണ്ടിന്റെ വരവ് നിലച്ചതുമൂലം നിരവധി പേർ ഇസ്ലാമിക സംഘടനയിൽ നിന്ന് തിരിച്ചു പോയതായി BBCയുടെ സൗത്ത് ഏഷ്യ കറസ്പോണ്ടന്റ് ലിയാൻ മക്കി റിപ്പോർട്ട് ചെയ്യുന്നു. US ട്രഷറി ഡിപ്പാർട്ട്മെന്റ് പ്രത്യേക സാമ്പത്തിക വിഭാഗം രൂപവൽക്കരിച്ച് നടത്തിയ അന്വേഷണമാണ് സത്യത്തിന്റെ ഇസ്ലാമിക ഭീകരവാദത്തിന്റെ സാമ്പത്തിക അടിത്തറ തകർക്കുന്നതിന് തുടക്കം കുറിച്ചതെന്ന് CNN റിപ്പോർട്ടിൽ പറയുന്നു. US ട്രഷറി ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി ഡേവിഡ് കൊഹനായിരുന്നു ഈ ദൗത്യത്തിന്റെ ചുമതല. കായികമായ യുദ്ധത്തിലൂടെ മാത്രം ഇസ്ലാമിക ഭീകരതയെ തുരത്താൻ കഴിയില്ലെന്നും അവരുടെ വിശാലമായ സാമ്പത്തിക കണ്ണികൾ കണ്ടുപിടിക്കണമെന്നും US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ഇതേ തുടർന്നുള്ള അന്വേഷണത്തിൽ ഞെട്ടിപ്പിക്കുന്ന കണക്കാണ് ഇവർക്ക് കിട്ടിയത്. എണ്ണയുടെ കരിഞ്ചന്ത വിൽപ്പനയിലൂടെ മാത്രം പ്രതിദിനം $1,000,000 ഇസ്ലാമിക ഭീകരർക്ക് ലഭിച്ചിരുന്നത്. തങ്ങളുടെ നിയന്ത്രണ മേഖലയിലുള്ള എണ്ണപ്പാടങ്ങളിൽ നിന്നെടുക്കുന്ന പെട്രോൾ കള്ളക്കടത്തുകാർക്ക് മറച്ചുവിറ്റാണ് ഇവർ പണം കൊയ്യുന്നത്. ഇത് മേഖലയിൽ വലിയൊരു മാഫിയ കൂടി വകവെച്ചു. മെക്സിക്കോയിലും ഇറ്റലിയിലുമുള്ള മയക്കുമരുന്ന് മാഫിയകളിൽ ഒരു വിഭാഗം ഇതൊരു സൈഡ് ബിസിനസ്സായും ഏറ്റെടുത്തു. ഈ ബന്ധം വെച്ച് അഫ്ഗാനിലെ ഇസ്ലാമിക തീവ്രവാദ മേഖലയിലെ നിന്ന് ഇവർ വൻതോതിൽ OPM കടത്തിയതായും റിപ്പോർട്ടുണ്ട്. മെക്സിക്കോയിലെയും ഇറ്റലിയിലെയും മയക്കുമരുന്ന് മാഫിയയുടെ ഉപഭോക്താക്കൾ ഏറെയും US കാനഡ പോലുള്ള രാജ്യങ്ങളായിരുന്നു. ഇതും അമേരിക്കയ്ക്ക് കൂടുതൽ ഭീഷണിയായി. യാക്കൂസ, യന്താങ്ത്രേ തുടങ്ങിയ ലോകത്തെ വിറപ്പിക്കുന്ന അധോലോക സംഘങ്ങൾ കൂടി ഈ മാഫിയയിൽ കണ്ണിയായി. ഇറാഖിലെയും സിറിയയിലെയും ഇസ്ലാമിക തീവ്രവാദ അധിനിവേശ പ്രദേശങ്ങൾ തിരിച്ചുപിടിച്ചതോടെ ഈ വിപത്തിന് തടയിടാൻ പാശ്ചാത്യ രാജ്യങ്ങൾക്കായി. തട്ടിക്കൊണ്ടുപോകലും അതിലൂടെയുള്ള മോചന ദ്രവ്യങ്ങളുമായിരുന്നു ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ മറ്റൊരു വരുമാന മാർഗം. ലോകമെമ്പാടും ഇവർ നന്നായി നടപ്പാക്കിയ പദ്ധതിയായിരുന്നു ഇത്. $20,000,000 ഇതുവഴി ഇസ്ലാമിക തീവ്രവാദത്തിന് പ്രതിവർഷ വരുമാനം എന്നായിരുന്നു US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കണക്ക്. സുരക്ഷ ശക്തമാക്കി വർദ്ധിപ്പിക്കുകയും അതുവഴി തട്ടിക്കൊണ്ടുപോകപ്പെടാനുള്ള സാധ്യത കുറയ്ക്കുകയുമാണ് ഇതിനായി പാശ്ചാത്യ ശക്തികൾ ആദ്യമായി ചെയ്തത്. അടുത്തത് തട്ടിക്കൊണ്ടുപോയാൽ യാതൊരു രീതിയിലുള്ള മോചന ദ്രവ്യവും കിട്ടില്ല എന്നും ഉറപ്പുവരുത്തി. ചില രാജ്യങ്ങൾ ഇതിനായി നിയമനിർമ്മാണവും നടത്തി. ഇതോടെ വൻതോതിലാണ് ഇസ്ലാമിക തീവ്രവാദത്തിന്റെ വിലപേശൽ സാധ്യതകൾ ഇടിഞ്ഞത്. യസീദി സ്ത്രീകളെ വിറ്റും കോടികളാണ് ഇസ്ലാമിക തീവ്രവാദികൾ ഉണ്ടാക്കിയത്. സ്മാർട്ട് ഫോൺ ആപ്പുകളിലൂടെയാണ് ആവശ്യക്കാർക്ക് പെൺകുട്ടിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഭീകരർ കൈമാറിയിരുന്നത്. പെൺകുട്ടികളുടെ ചിത്രങ്ങൾ, അവളെ അടിമയാക്കി വച്ചിരിക്കുന്ന ഉടമയുടെ പേര്, വില എത്ര തുടങ്ങിയ വിവരങ്ങളാണ് കൈമാറുക. ഇതിനായി ഇവർ ഇരകളുടെ പേരും ഫോട്ടോഗ്രാഫുകളും ഉൾപ്പെടെയുള്ള വിശദമായ ഡേറ്റാബേസും സൂക്ഷിച്ചിരുന്നു. ഇസ്ലാമിക തീവ്രവാദികളുടെ ചെക്ക് പോസ്റ്റുകൾ വഴി ഇവർ രക്ഷപ്പെടുന്നതിന് തടയുന്നതിന് വേണ്ടിയാണിത്. ഇവയെല്ലാം നുണകളാണെന്ന് ഇസ്ലാമിക മാധ്യമങ്ങൾ പറയുമ്പോഴും സത്യമാണെന്നതിന് യസീദി പെൺകുട്ടികളുടെ അനുഭവ സാക്ഷ്യമുണ്ട്. ഇടനിലക്കാർ യസീദി സ്ത്രീകളെ വാങ്ങി മറ്റ് രാജ്യങ്ങളിലെ വേശ്യാലയങ്ങളിൽ പാർപ്പിച്ചതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. പെൺകുട്ടികളെ വിൽപ്പന നടത്താൻ അനേകം പരസ്യങ്ങളാണ് ടെലഗ്രാം, വാട്സാപ്പ്, ഫേസ്ബുക്ക് തുടങ്ങിയവയിലൂടെ വന്നിരുന്നത്. 12 വയസ്സിന് താഴേക്കുള്ളവർക്കാണ് ഉയർന്ന വില.
മൂന്നും ഏഴും വയസ്സുകളുള്ള രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയായ യുവതിക്ക് $3,700 വില. ഉടമ വിൽക്കാൻ പരസ്യം നൽകിയത് ഇവരുടെ ഫോട്ടോയോടൊപ്പമായിരുന്നു. സമൂഹ മാധ്യമങ്ങൾ വഴി ഇസ്ലാമിക തീവ്രവാദികളുടെ അനുകൂല ഗ്രൂപ്പുകളെ നിരീക്ഷിച്ചും ഇത്തരം പരസ്യങ്ങൾ കണ്ടെത്തി നീക്കം ചെയ്തുമാണ് പാശ്ചാത്യ സംയുക്ത സേനയുടെ ഇന്റലിജൻസ് വിഭാഗം ഇതിനെ നേരിട്ടത്. പരസ്യം കണ്ട് വാങ്ങാനെന്ന പേരിൽ എത്തിയ കമാൻഡോകൾ മൊസൂളിലെ ഒരു കേന്ദ്രം ആക്രമിച്ചാണ് മടങ്ങിയത്. ഒപ്പം മനുഷ്യക്കടത്ത് സംഘങ്ങൾക്ക് നേരെയും പിടിമുറുക്കി. ഇതോടെ തങ്ങളുടെ അധിനിവേശ മേഖലയ്ക്ക് പുറത്തേക്ക് യുവതികളെ കൊണ്ടുപോകാൻ കഴിയാതെ ഇസ്ലാമിക തീവ്രവാദികൾ കുടുങ്ങുകയായിരുന്നു. അമേരിക്കയുടെയും റഷ്യയുടെയും നേതൃത്വത്തിലുള്ള സേനയും ഇറാഖ് സിറിയൻ സൈന്യവും കൈകോർത്തതോടെ ആയിരക്കണക്കിന് യസീദി സ്ത്രീകളെയാണ് ഇസ്ലാമിക തീവ്രവാദികളുടെ അടിച്ചമർത്തിയിൽ നിന്ന് രക്ഷിക്കാനായത്. പക്ഷേ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പ്രധാന വരുമാന മാർഗം ഇതൊന്നുമല്ലായിരുന്നു. ശതകോടീശ്വരന്മാരിൽ നിന്നും സംഘടനകളിൽ നിന്നും ചില രാജ്യങ്ങളിൽ നിന്നും സംഭാവനകളായി വൻതോതിൽ ഇവർക്ക് പണം ലഭിക്കുന്നെന്നാണ് ഭീകരരുടെ സാമ്പത്തിക ഭദ്രത തകർക്കാനുള്ള US ട്രഷറി ഡിപ്പാർട്ട്മെന്റ് നീക്കത്തിന് നേതൃത്വം നൽകുന്ന ഡേവിഡ് കൊഹൻ എഴുതുന്നത്. ഈ നെറ്റ്വർക്ക് അറുത്തെടുക്കാൻ കഴിഞ്ഞതാണ് ഭീകരർക്കെതിരായ പോരാട്ടത്തിൽ നിർണായകമായത്. ഇക്കാര്യത്തിൽ സൗദി അടക്കമുള്ള അറേബ്യൻ രാഷ്ട്രങ്ങൾ വലിയ പിന്തുണയാണ് അമേരിക്കയ്ക്ക് നൽകിയത്. സൗദി അടക്കമുള്ള രാജ്യങ്ങൾ ഖത്തറിനെ ഉപരോധിക്കാനുള്ള പ്രധാന കാരണവും ഇസ്ലാമിക തീവ്രവാദികളുടെ ഫണ്ടിംഗ് തന്നെയായിരുന്നു. ഇസ്ലാമിക മതപ്രബോധന പ്രവർത്തനങ്ങൾക്ക് പരസ്യമായും തീവ്രവാദ സംഘടനകൾക്ക് രഹസ്യമായും ഫണ്ട് നൽകുന്ന രാജ്യമാണ് ഖത്തർ എന്നത് പരസ്യമായ രഹസ്യം തന്നെയാണ്. ഖത്തറിൽ നിന്നുള്ള ഫണ്ടിന്റെ വരവ് നിലച്ചതാണ് ഇസ്ലാമിക തീവ്രവാദികളുടെ അടിവേരിളക്കിയത്. ഇന്ന് പാകിസ്ഥാനിൽ നിന്ന് പോലും ഡയറക്റ്റ് ഫണ്ടിംഗ് ഇസ്ലാമിക തീവ്രവാദികൾക്ക് സാധ്യമല്ല. മാത്രമല്ല തീവ്രവാദ സംശയമുള്ള മുഴുവൻ സംഘടനകളെയും നിരീക്ഷിക്കാനും അതാത് രാജ്യങ്ങളിലെ ഏജൻസികളെ കൊണ്ട് നിയമ നടപടി എടുപ്പിക്കാനും അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിനായി. സംശയമുണ്ടെങ്കിൽ കരിമ്പട്ടികയിൽ പെടും എന്നതിനാൽ സൗദിയും UAE അടക്കമുള്ള രാജ്യങ്ങളിലെ കോർപ്പറേറ്റ് കമ്പനികൾ തീവ്രവാദ സ്വഭാവം സംശയിക്കുന്ന സംഘടനകളുമായി ബന്ധം പുലർത്താറുമില്ല. അതുപോലെ തന്നെ തീവ്രവാദികളെ സഹായിക്കുന്ന ശതകോടീശ്വരന്മാരെയും സംഘടനകളെയും പ്രത്യേകം നോട്ടമിട്ടുള്ള അന്വേഷണവും നല്ല ഫലം ചെയ്തുവെന്നാണ് ഡേവിഡ് കൊഹൻ പറയുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും രഹസ്യമായി ഇസ്ലാമിക തീവ്രവാദികളുടെ ചില രാജ്യങ്ങളുടെയും ചില മതഭ്രാന്തന്മാരായ കോടീശ്വരരുടെയും പിന്തുണ കിട്ടിയിരുന്നു. പക്ഷേ കോവിഡ് വന്നതോടെ അതും ഇല്ലാതായി. എണ്ണപ്പണത്തിന്റെ പുറത്ത് കെട്ടിപ്പടുത്ത പെട്രോ ഡോളർ വ്യവസായം ഇനി ഒരു സങ്കല്പം മാത്രം. അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെ തലകുത്തി മറിഞ്ഞാലും പഴയ പ്രതാപം വീണ്ടെടുക്കാൻ ഇസ്ലാമിക തീവ്രവാദികൾക്ക് കഴിയില്ലെന്ന് ഉറപ്പാണ്. അങ്ങനെ വെടിതീർന്നിരിക്കുന്ന അവർ പണത്തിനായി എന്തും ചെയ്യുമെന്ന് ഉറപ്പാണ്. പുതിയൊരു വരുമാന മാർഗമായി ഇസ്ലാമിക തീവ്രവാദികൾ സ്വർണ്ണക്കടത്തിനെ കണ്ടാൽ ആർക്കും തെറ്റു പറയാൻ കഴിയില്ല. മതനിയമങ്ങളും യാഥാർത്ഥ്യവും തമ്മിലുള്ള അജഗജാന്തര വ്യത്യാസം അറിയണമെങ്കിൽ സത്യത്തിന്റെ താലിബാന്റെ പരിണാമം തന്നെ പഠിക്കണം. ഇസ്ലാമിക ചര്യകളിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് രൂപം കൊടുത്ത താലിബാൻ ഇന്ന് അനിസ്ലാമികം എന്ന് കരുതുന്ന മയക്കുമരുന്ന് കള്ളക്കടത്തിലൂടെയാണ് കോടികൾ കൊയ്യുന്നത്. താലിബാന്റെ ഈ മയക്കുമരുന്ന് കടത്ത് ഭീഷണിയാവുന്നത് യൂറോപ്പിനും അമേരിക്കയ്ക്കുമാണ്. മെക്സിക്കൻ ഡ്രഗ് കാർട്ടൽ വഴി അമേരിക്കയിലും യൂറോപ്പിലും എത്തുന്ന മയക്കുമരുന്നിന്റെ 60% എത്തുന്നത് താലിബാൻ വഴിയാണെന്ന് കണ്ടെത്തൽ. ഈ സാഹചര്യത്തിൽ അഫ്ഗാനിൽ നിന്ന് US സൈനികരെ പിൻവലിപ്പിക്കാനുള്ള ട്രംപിന്റെ നീക്കം ലോകം ആശങ്കയോടെയാണ് കണ്ടത്. ഇപ്പോൾ താലിബാന് അഫ്ഗാനിൽ പാതി ഭാഗം മാത്രമേ അധീനതയിലുള്ളൂ. US പിന്മാറുന്നതോടെ വളരെ പെട്ടെന്ന് ഇവിടെ രാഷ്ട്രീയ അട്ടിമറി ഉണ്ടാകാനും സാധ്യതകളുണ്ട്. ഫലത്തിൽ ഇതോടെ ലോകത്തിന്റെ മയക്കുമരുന്ന് മാഫിയയുടെ തലസ്ഥാനവും അഫ്ഗാനാവുമെന്നാണ് ഭീതി ഉയർന്നിരിക്കുന്നത്. പക്ഷേ അവിടെയും രക്ഷകനായി എത്തിയത് കോവിഡാണ്. ലോകം ഭാഗികമായി ഷട്ട്ഡൗൺ ചെയ്യപ്പെട്ടതോടെ മയക്കുമരുന്നിന്റെ സപ്ലൈ ചെയിൻ മുറിഞ്ഞു. അഫ്ഗാനിലെ ഓപ്പിയം പാടത്ത് വിളഞ്ഞ കോടികളുടെ മയക്കുമരുന്ന് വെറുതെയുമായി. അഫ്ഗാനിസ്ഥാനിൽ താലിബാന്റെ മൗനാനുവാദത്തോടെയാണ് കറുപ്പ് നിർമ്മാണം നടന്നത്. മലയാളത്തിൽ കറുപ്പെന്നും ഇംഗ്ലീഷിൽ ഓപ്പിയം എന്നും ഉറുദുവിൽ അഫീമെന്നും പറയുന്ന വസ്തു കുപ്രസിദ്ധമായ ഒരു ലഹരി പദാർത്ഥമാണ്. ഇതേ ചെടിയിൽ നിന്നാണ് നമ്മൾ പാചകത്തിന് ഉപയോഗിക്കുന്ന കസ്കസ് എന്ന് പറയുന്ന സാധനം കിട്ടുന്നത്. ഈ ചെടിയുടെ വിത്താണ് കസ്കസ്. ഇതേ ചെടിയുടെ പൂക്കൾ കൊഴിഞ്ഞു വീണ ശേഷം
ബാക്കി നിൽക്കുന്ന വിത്തുകൾ അടങ്ങിയിരിക്കുന്ന ഞെട്ടിന്റെ പുറംതോടിൽ നിന്ന് ശേഖരിക്കുന്ന കറയിൽ നിന്നാണ് കറുപ്പെന്ന ലഹരി വേർതിരിച്ചെടുക്കുന്നത്. അമേരിക്കയെ വളരെയധികം അസ്വസ്ഥമാക്കുന്ന ഒരു മൂല്യവർദ്ധിത വസ്തു ഈ ഓപ്പിയം സിറപ്പിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് താലിബാനി ഭീകരവാദികൾ. അതാണ് ഹെറോയിൻ. ഓർക്കണം, ലോകത്ത് ഉപയോഗിക്കപ്പെടുന്ന കറുപ്പിന്റെ 85% ഉത്പാദിപ്പിക്കുന്നത് താലിബാൻ നേരിട്ടാണ്. ഓപ്പിയം സിറപ്പ് മറ്റ് ലോകരാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തു കിട്ടുന്ന പണം ഉപയോഗിച്ചാണ് താലിബാൻ തങ്ങളുടെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ട ഫണ്ടിംഗ് കണ്ടെത്തുന്നത്. ഓപ്പിയം സിറപ്പിന്റെയും ഹെറോയിന്റെയും നിർമ്മാണം തടയാൻ വേണ്ടി 10 നീണ്ട യുദ്ധത്തിലൂടെ അമേരിക്ക ചെലവിട്ടിട്ടുള്ളത് $800 കോടി. എന്നിട്ട് എന്തായി? ഇപ്പോൾ യുദ്ധം തന്നെ വേണ്ടെന്ന് വെച്ച് തിരിച്ചു പോരാൻ അമേരിക്കൻ സൈന്യം തയ്യാറെടുക്കുന്ന ഈ വേളയിലും താലിബാനി ഹെറോയിൻ കാർട്ടലുകളുടെ രോമത്തിൽ പോലും തൊടാൻ അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല. മുമ്പായിരുന്നെങ്കിൽ ഈ വസ്തുക്കളുടെ കടത്ത് കണ്ടെത്തുക താരതമ്യേന എളുപ്പമായിരുന്നു. കാരണം വലിയ ബാരലുകളിൽ നിറച്ച് ദ്രാവക രൂപത്തിലായിരുന്നു ഓപ്പിയം സിറപ്പ് കടത്തിയിരുന്നത്. എന്നാൽ കാലം മാറി, താലിബാനി ഭീകരവാദികളും അതിനൊത്തു മാറി. ഇങ്ങനെ മറ്റു രാജ്യങ്ങൾക്ക് ഓപ്പിയം സിറപ്പ് തുച്ഛമായ വിലയ്ക്ക് വിറ്റഴിക്കുന്നതിൽ ലാഭം കുറവാണ് എന്ന സത്യം അവർ തിരിച്ചറിഞ്ഞു. ഒപ്പം അതിലുള്ള റിസ്ക്കും. ഇപ്പോൾ ഓപ്പിയം സിറപ്പിനെ പ്രോസസ്സ് ചെയ്ത് അതിൽ നിന്ന് ഹെറോയിൻ എന്ന വിലപിടിപ്പുള്ള മയക്കുമരുന്ന് നിർമ്മിക്കാനുള്ള ഫോർമുല താലിബാൻ തീവ്രവാദികൾ വികസിപ്പിച്ചെടുത്ത് കഴിഞ്ഞു. അതോടെ കയറ്റുമതി ചെയ്തിരുന്ന അസംസ്കൃത ഓപ്പിയത്തിൻ്റെ അളവ് പാതിയിൽ കുറഞ്ഞു. ഒന്നുകിൽ മോർഫിൻ അല്ലെങ്കിൽ ഹെറോയിനാക്കി അതിനെ മാറ്റി കുറെ കൂടി എളുപ്പത്തിലാണ് ഇന്ന് താലിബാനി ഭീകരവാദികൾ തങ്ങളുടെ ഉൽപ്പന്നം വിൽക്കുന്നത്. ഈ സാങ്കേതിക വിദ്യ അവർക്ക് നൽകുന്നത് ചുരുങ്ങിയത് 60% കൂടുതൽ ലാഭമാണ്. ഗവൺമെന്റിനോട് പോരാടി താലിബാനികൾ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ പലതും അവർ പ്രയോജനപ്പെടുത്തുന്നത് പോപ്പി വിത്തുകൾ കൃഷി ചെയ്യാനാണ്. സാങ്കേതിക വിദ്യയിൽ താലിബാനികൾ നേടിയ മുന്നേറ്റം കാരണം ഇന്ന് അഫ്ഗാനിസ്ഥാനിൽ ചുരുങ്ങിയത് 400 മുതൽ 500 ഹെറോയിൻ പ്രോസസ്സിംഗ് ലാബുകളെങ്കിലുമുണ്ട്. ലാബ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരിക വളരെ സങ്കീർണമായ ഉപകരണങ്ങൾ നിറഞ്ഞ ടെക്നീഷ്യന്മാർ കോട്ടും മാസ്കും ഒക്കെ ഇട്ട് ടെസ്റ്റ് ട്യൂബുകളിലും ബ്യൂററ്റുകളിലുമൊക്കെ രാസവസ്തുക്കൾ കൈകാര്യം ചെയ്യുന്ന എയർ കണ്ടീഷൻഡ് മുറികളാവും. എന്നാൽ താലിബാന്റെ ഹെറോയിൻ ലാബുകൾ അത്രയ്ക്ക് ഹൈടെക് അല്ല. ഒരു കൊച്ചു കുടിൽ, ചായ്പ്, അതുമല്ലെങ്കിൽ ഒരു ഗുഹ, ഇതിനുള്ളിൽ വെച്ച് ഹെറോയിൻ തയ്യാർ ചെയ്തെടുക്കുന്നവയാണ് ഉപകരണങ്ങളാണ് ഈ ലാബിലുള്ളത്. മിക്സിങ്ങിനായി 10-12 ബാരലുകൾ, ഓപ്പിയം സിറപ്പിൽ നിന്ന് ഹെറോയിൻ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയ്ക്ക് വേണ്ട ചില രാസവസ്തുക്കൾ, വാറ്റിയെടുക്കാൻ വേണ്ട വിറക്, ഒരു പ്രസ്സിംഗ് മെഷീൻ, ഒരു ജനറേറ്റർ, അടുത്തുള്ള കുഴൽ കിണറിൽ നിന്ന് വെള്ളമെടുക്കാൻ ഒരു പമ്പ്, ഇത്രയുമായാൽ ഒരു ഹെറോയിൻ ലാബ് തയ്യാറായി. 3 ലോകരാജ്യങ്ങളിലെ ചാരായം വാറ്റുപോലെയാണിതെന്നാണ് ഇവിടം സന്ദർശിച്ച BBC ലേഖകൻ ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷെ കോവിഡിൽ ഹെറോയിൻ കടത്ത് നിലച്ചു. അമേരിക്ക അടക്കം ഈ ചങ്ങല പൊട്ടിച്ചു. പക്ഷെ ഹെറോയിൻ കടത്തിയിരുന്നവർക്ക് സ്വാധീനം വെച്ച് സ്വർണവും കടത്താൻ കഴിയില്ലേ? നിഷ്പ്രയാസം കഴിയും. കേരളത്തിലെ ഇസ്ലാമിക മതമൗലികവാദ പ്രസ്ഥാനങ്ങളുടെയൊക്കെ നിലനിൽപ്പിന്റെ അടിത്തറ ഖത്തറായിരുന്നുവെന്നത് ഏതാണ്ട് പരസ്യമായ രഹസ്യമാണ്. 4 വർഷം മുമ്പ് ഖത്തറിലുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയും മറ്റു രാജ്യങ്ങളുടെ ഉപരോധവും മൂലം ഈ ഫണ്ട് നിലച്ചു. കേരളത്തിലെ ഇസ്ലാമിക മതമൗലിക സംഘടനകൾ നടത്തുന്ന പത്രങ്ങളും മറ്റു പ്രതിസന്ധിയിലായത് ഈ സാഹചര്യത്തെ തുടർന്നാണെന്നാണ് പ്രൊഫസർ ഹമീദ് ചെന്തകങ്കുലൂരിനെ പോലെയുള്ളവർ വിലയിരുത്തുന്നത്. ഈ സാഹചര്യത്തിൽ ബദൽ ഫണ്ടിംഗ് മാർഗം എന്ന രീതിയിൽ അതിതീവ്ര സംഘടനകൾക്ക് നടത്തിയ കുറുക്ക് വഴിയാണ് സ്വർണ്ണക്കടത്തെന്ന ആരോപണം കേരള പോലീസിന് മാത്രമല്ല NIAക്കുമുണ്ട്. കഴിഞ്ഞ കുറെ കാലമായി കേരളത്തിലേക്ക് ഒഴുകിയെത്തുന്ന കോടികളുടെ ഫണ്ടും ഇതോടൊപ്പം തന്നെ കാണണം. എപ്പോഴൊക്കെ ഇസ്ലാമിക തീവ്രവാദികൾ പ്രതിസന്ധിയിലാവുമ്പോൾ അപ്പോഴൊക്കെ അവർക്ക് വൻതോതിൽ ഫണ്ട് വരാനുള്ള അവസരം വീണു കിട്ടാറുമുണ്ട്. മാറാട് കലാപം, ഹാദിയ കേസ് തുടങ്ങിയ ഇതിൻ്റെ ഉദാഹരണങ്ങളാണ്. മാറാട് കലാപത്തോട് അനുബന്ധിത കാലയളവിൽ കേരളത്തിലേക്ക് എത്തിയത് 430 കോടി രൂപയാണെന്ന് അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ക്രൈംബ്രാഞ്ച് സൂപ്രണ്ട് CM പ്രദീപ് കുമാർ ഹൈക്കോടതിയിൽ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഇതിൻ്റെ അന്വേഷണം എവിടെയും എത്തിയിട്ടില്ല. അതുപോലെ തന്നെ ഹാദിയ കേസിലും കോടികളുടെ പണമാണ് ഇത്തരം സംഘടനകൾക്ക് കിട്ടിയതെന്ന് ഒളിക്യാമറ വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നു. സംഘടിതമായി മതപരിവർത്തനം നടത്താറുണ്ടെന്നും വിദേശത്തു നിന്ന് ഹവാല വഴി പണം സ്വീകരിച്ചിട്ടുണ്ടെന്നും പോപ്പുലർ ഫണ്ട് നേതാക്കൾ ഒളിക്യാമറയിൽ പറഞ്ഞിരുന്നു.
സംഘടനയുടെ ലക്ഷ്യം രാജ്യത്തും പിന്നീട് മറ്റു സ്ഥലങ്ങളിലും ഇസ്ലാമിക് രാജ്യം സ്ഥാപിക്കുകയാണെന്നും ഇന്ത്യ ടുഡേ ചാനൽ നടത്തിയ ഒളിക്യാമറ ഓപ്പറേഷനിൽ നേതാക്കൾ സമ്മതിക്കുന്നുണ്ട്. ഇതിലും അന്വേഷണം എവിടെയും എത്തിയിട്ടില്ല. കഴിഞ്ഞ വർഷം കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട് പോപ്പുലർ ഫ്രണ്ടിനും അവരുമായി ബന്ധപ്പെട്ട സർക്കാരിതര സംഘടനയ്ക്കും എൻഫോഴ്സ്മെന്റ് സമൻസ് അയച്ചത് ഇതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ്. പൗരത്വ വിരുദ്ധ പ്രക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ട് പണമൊഴുക്കിയെന്നാണ് പോപ്പുലർ ഫ്രണ്ടിനെതിരെ ഇഡിയുടെ ആരോപണം. എന്നാൽ സംഘടന ഇത് നിഷേധിച്ചിട്ടുണ്ട്. റീഹാബ് ഇന്ത്യയുടെ 7 ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നുള്ള പണം പിൻവലിക്കലും നിക്ഷേപവും ഇഡി അന്വേഷിച്ചു വരുന്നു. പോപ്പുലർ ഫ്രണ്ട് ചെയർമാൻ ഇ അബൂബക്കറിനും ഇഡി സമൻസ് അയച്ചിട്ടുണ്ട്. നേരത്തെ രജിസ്റ്റർ ചെയ്ത പണം പൂഴ്ത്തിവെക്കൽ കേസിന് പുറമെയാണ് പൗരത്വ നിയമ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട പണമൊഴുക്കലും അന്വേഷിക്കുന്നത്. മൊത്തം 120 കോടിയോളം രൂപ ഇങ്ങനെ വെളുപ്പിച്ചതായാണ് പറയുന്നത്. യു പിയിലെ പൗരത്വ നിയമ വിരുദ്ധ പ്രക്ഷോഭത്തിന് പിന്നിൽ പോപ്പുലർ ഫ്രണ്ടാണെന്ന് റിപ്പബ്ലിക് ടിവി, സി ടി വി പോലുള്ള ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പോപ്പുലർ ഫ്രണ്ടിന്റെയും റിഹാബ് ഇന്ത്യയുടെയും 15 ബാങ്ക് അക്കൗണ്ടുകളാണ് ഇഡി സസൂക്ഷ്മമായി പരിശോധിച്ചത്. 1.04 കോടി രൂപ ഈ 15 അക്കൗണ്ടുകളിലായി നിക്ഷേപിക്കപ്പെട്ടതായി കണ്ടെത്തി. പോപ്പുലർ ഫ്രണ്ടിന്റെ 10 റീഹാബിന്റെ 5 അക്കൗണ്ടുകളിലാണ് 2019 December 12 January 6 മധ്യേ നിക്ഷേപം എത്തിയത്. അന്വേഷണ ഏജൻസികളെ കബളിപ്പിക്കാൻ വേണ്ടി നിക്ഷേപ തുക എല്ലായ്പ്പോഴും 50,000 താഴെയായിരുന്നു. 5,000-49,000 ഇടയിൽ. ഇതുവഴി നിക്ഷേപകൻ ആരെന്ന് വെളിപ്പെടുത്തേണ്ടിയും വന്നില്ല. എന്നാൽ ഈ കാലയളവിൽ 1.34 കോടി രൂപ ഈ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് പിൻവലിച്ചതായും കണ്ടെത്തി. പണം ATM വഴിയോ നെഫ്റ്റ് IMPS മുഖേനയോ മൊബൈൽ ഉപയോഗിച്ചാണ് പിൻവലിച്ചത്. ഏതാനും ചെക്ക് പേയ്മെന്റുകൾ ഒഴിച്ചാൽ ബാക്കിയെല്ലാം ഇങ്ങനെയായിരുന്നു. വിവിധ വ്യക്തികൾക്കായി 2,000 മുതൽ 5,000 വരെ പല തവണകളായാണ് ഓരോ ദിവസവും പണം പിൻവലിച്ചതെന്നും കണ്ടെത്തി. 2020 January 6 2019 December 12 മധ്യയായിരുന്നു ഈ പിൻവലിക്കലുകൾ. December 12 and 21 ഒരേ അക്കൗണ്ടിൽ നിന്ന് 80 മുതൽ 90 പിൻവലിക്കലുകൾ നടത്തിയതും അസ്വാഭാവികമെന്ന് ഇഡി വിലയിരുത്തി. പണം പിൻവലിച്ചത് ഏറെയും പൗരത്വ നിയമത്തിനെതിരായ പ്രതിഷേധത്തിന്റെ അന്നോ തലേന്നോ ആയിരുന്നുവെന്നും റിപ്പബ്ലിക് ടിവി റിപ്പോർട്ട് ചെയ്യുന്നു. ഇഡിയുടെ കണക്കുകൂട്ടലനുസരിച്ച് പോപ്പുലർ ഫ്രണ്ടിന്റെ അക്കൗണ്ടുകളിൽ നിന്നുള്ള ഈ പണം പിൻവലിക്കലിനും പ്രക്ഷോഭത്തിനും തമ്മിൽ നേരിട്ട ബന്ധമുണ്ട്. ഈ പണം പ്രക്ഷോഭത്തിന് വേണ്ടി പോപ്പുലർ ഫ്രണ്ട് സ്വരൂപിച്ചതാണെന്നാണ് എൻഫോഴ്സ്മെന്റ് ആരോപിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടിന്റെ 27 അക്കൗണ്ടുകൾ അടക്കം 73 അക്കൗണ്ടുകളാണ് പരിശോധിച്ചത്. 120.5 കോടി രൂപയാണ് ഈ അക്കൗണ്ടുകളിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതിൽ ഏറെയും അന്ന് തന്നെയോ 2-3 ദിവസത്തിനകമോ പിൻവലിച്ചിട്ടുണ്ട്. മിക്കവയും ക്യാഷ് ഡെപ്പോസിറ്റി ആയിരുന്നു. ചെക്ക് വഴിയുള്ള നിക്ഷേപം വളരെ വിരളമാണ്. പോപ്പുലർ ഫ്രണ്ടിന് മത ചാരിറ്റബിൾ ട്രസ്റ്റായ തങ്ങൾ ഫൗണ്ടേഷനിന്റെ പിന്തുണയുണ്ടെന്നും ഫൗണ്ടേഷന്റെ സാമ്പത്തിക ഉറവിടം അന്വേഷിച്ചു വരികയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഹാദിയ കേസിൽ പോപ്പുലർ ഫ്രണ്ട് മുതിർന്ന അഭിഭാഷകരായ കപിൽ സിബൽ, ഇന്ദിരാ ജയ്സിംഗ്, ദുഷ്യന്ത് എ ദവേ എന്നിവർക്ക് വൻതുക ഫീസ് നൽകിയതായി വെളിപ്പെടുത്തലും വിവാദമായിരുന്നു. ഹാദിയ കേസിൽ പരാതിക്കാരനായ ഷഹീൻ ജഹാന് വേണ്ടിയാണ് കപിൽ സിബലിന് 77 ലക്ഷവും ദുഷ്യന്ത് ദവയ്ക്ക് 11 ലക്ഷവും ഇന്ദിരാ ജയ്സിംഗിന് 4 ലക്ഷവും നൽകിയത്. ഷഹീൻ ജഹാന്റെ പേരിൽ പോപ്പുലർ ഫ്രണ്ടാണ് ഈ തുക നൽകിയതെന്ന് സി ന്യൂസ് വെളിപ്പെടുത്തുന്നു. പോപ്പുലർ ഫ്രണ്ട് ഹാദിയ കേസിൽ കക്ഷിയായിരുന്നില്ല. എന്നാൽ തീവ്ര ഇസ്ലാമിക സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൽ നിന്ന് പണം കൈപ്പറ്റിയെന്ന ആരോപണം ശുദ്ധ അസംബന്ധമാണെന്നാണ് കപിൽ സിബൽ പ്രതികരിച്ചത്. അഡ്വക്കേറ്റ് ഇന്ദിരാ ജയ്സിംഗും ആരോപണങ്ങൾ നിഷേധിച്ചു. പൗരത്വ നിയമവിരുദ്ധ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ പോപ്പുലർ ഫ്രണ്ടിൽ നിന്ന് 4 ലക്ഷം രൂപ വാങ്ങിയെന്ന ആരോപണം ശരിയല്ല. പോപ്പുലർ ഫ്രണ്ട് അക്കൗണ്ടിൽ നിന്ന് എനിക്ക് കൈമാറിയതായി കാട്ടുന്ന രേഖയിൽ ഒപ്പോ തീയതിയോ ഏജൻസിയുടെ പേരോ കാണാനില്ലാത്തത് കൊണ്ട് തന്നെ വിശ്വാസ്യ യോഗ്യമല്ല. എന്റെ സൽപ്പേരിന് കളങ്കം ചാർത്താനുള്ള ഏത് ശ്രമത്തിനും വ്യക്തികൾക്കും മാധ്യമങ്ങൾക്കുമെതിരെ സിവിലും ക്രിമിനലുമായ നടപടികൾ സ്വീകരിക്കുമെന്നും ഇന്ദിരാ ജയ്സിംഗ് മുന്നറിയിപ്പ് നൽകി. അതേസമയം പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ പ്രതിഷേധത്തിന് പിന്നിൽ ഇസ്ലാമിക സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുണ്ടെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കി. ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകിയ കത്തിലാണ് എൻഫോഴ്സ്മെന്റ് പോപ്പുലർ ഫ്രണ്ടിന്റെ ബന്ധം സൂചിപ്പിക്കുന്നത്.
പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ഉത്തർപ്രദേശിൽ നടന്ന പ്രതിഷേധത്തിൽ പോപ്പുലർ ഫ്രണ്ടിന് നേരിട്ട് ബന്ധമുണ്ട്. പലരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം വന്ന തീയതിയും പൗരത്വ നിയമത്തിനെതിരായ പ്രതിഷേധത്തിന്റെ തീയതിയും തമ്മിൽ ബന്ധമുണ്ടെന്നും കത്തിൽ പറയുന്നതായി വാർത്താ ഏജൻസിയായ ANI റിപ്പോർട്ട് ചെയ്യുന്നു. 2017 ഹാദിയ കേസിന്റെ സമയത്ത് സംഘടിതമായ മതപരിവർത്തനം നടത്താറുണ്ടെന്നും വിദേശത്ത് നിന്ന് ഹവാല വഴി പണം സ്വീകരിച്ചിട്ടുണ്ടെന്നും പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ ഒളിക്യാമറയിൽ സമ്മതിച്ചതും കഴിഞ്ഞ വർഷം വൻ വിവാദമായിരുന്നു. സംഘടനയുടെ ലക്ഷ്യം രാജ്യത്തും പിന്നീട് സ്ഥലങ്ങളിലും ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുകയാണെന്നും ഇന്ത്യ ടുഡേ ചാനൽ നടത്തിയ ഒളിക്യാമറ ഓപ്പറേഷനിൽ നേതാക്കൾ സമ്മതിക്കുന്നുണ്ട്. ഹാദിയയുടെ മതം മാറ്റവും വിവാഹവും തുടർന്നുള്ള വിവാദങ്ങളിലും സുപ്രീം കോടതി നിർണായകമായ തീരുമാനമെടുത്തതിന് പിന്നാലെയാണ് നേതാക്കളുടെ സംഭാഷണങ്ങൾ അടങ്ങിയ വീഡിയോ ക്ലിപ്പ് ഇന്ത്യ ടുഡേ ചാനൽ പുറത്തുവിട്ടത്. പോപ്പുലർ ഫ്രണ്ടിന്റെ വനിതാ വിഭാഗമായ വിമൻസ് ഫ്രണ്ടിന്റെ അധ്യക്ഷ AS സൈനബ, പോപ്പുലർ ഫ്രണ്ട് സ്ഥാപക നേതാവും തേജസ് അസോസിയേറ്റ് എഡിറ്ററുമായ P അഹമ്മദ് ഷെരീഫ് എന്നിവരുടെ വാക്കുകളാണ് ചാനൽ പുറത്തുവിട്ട ദൃശ്യങ്ങളിലുള്ളത്. രണ്ടായിരത്തി മൂന്നിലെ മാറാട് കൂട്ടക്കൊലയ്ക്ക് പിന്നിൽ രാജ്യാന്തര ബന്ധമുള്ള തീവ്രവാദ സംഘങ്ങളുണ്ടെന്ന് സംശയിക്കുന്നതായി മുൻ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തലിലും അന്വേഷണം എങ്ങും എത്തിയില്ല. മാറാട് അന്വേഷണ കമ്മീഷന്റെ ശുപാർശയെ തുടർന്ന് മാറാട് കൂട്ടക്കൊലയ്ക്ക് പിന്നിലെ ഉന്നത ഗൂഢാലോചനയെക്കുറിച്ച് ആദ്യം അന്വേഷിച്ച റിട്ടയർഡ് ക്രൈംബ്രാഞ്ച് സൂപ്രണ്ട് CM പ്രദീപ് കുമാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഇത് വ്യക്തമാക്കുന്നത്. നിയമവിരുദ്ധ പ്രവർത്തനം തടയൽ നിയമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി വിശദവും വിപുലവുമായ അന്വേഷണമാണ് ആവശ്യം. കേരള പോലീസിന് ഇത് അന്വേഷിച്ച് വസ്തുത പുറത്തു കൊണ്ടുവരാൻ സാധിക്കാത്ത സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ മാറാട് അന്വേഷണ കമ്മീഷൻ ശുപാർശ ചെയ്ത പ്രകാരം CBI, സെൻട്രൽ ഇന്റലിജൻസ് ബ്യൂറോ, ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് എന്നിവർ ഉൾപ്പെടുന്ന അന്വേഷണ ഏജൻസികളെ സമന്വയിപ്പിച്ച് അന്വേഷിപ്പിക്കണമെന്ന് പ്രദീപ് കുമാർ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു. രണ്ടാം മാറാട് കലാപത്തിൽ തീവ്രവാദ ബന്ധമില്ലെന്ന് ഇപ്പോഴത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനും ഗവൺമെന്റ് പ്ലീഡറും ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചതിന് പിന്നാലെയാണ് വ്യക്തമായ തെളിവുകൾ നിരത്തി 13 പേജുള്ള സത്യവാങ്മൂലം ആദ്യ അന്വേഷണ ഉദ്യോഗസ്ഥൻ സമർപ്പിച്ചിരിക്കുന്നത്. അതിനിടെയാണ് കൊറോണ വൈറസ് എന്ന മഹാമാരിയെ ഉപയോഗിച്ച് ഇന്ത്യയെ ആക്രമിക്കാൻ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർ പദ്ധതിയിടുന്നു എന്ന വാർത്ത വരുന്നത്. മുസ്ലിങ്ങൾ അല്ലാത്തവർക്കിടയിൽ കൊറോണ വൈറസ് വ്യാപിപ്പിക്കണമെന്ന് ഇസ്ലാമിക തീവ്രവാദികളുടെ ഓൺലൈൻ പബ്ലിക്കേഷനായ വോയ്സ് ഓഫ് ഹിന്ദിലൂടെ ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. കൊറോണയെ അവിശ്വാസികൾക്കെതിരായ ആയുധങ്ങളായി ഉപയോഗിക്കണമെന്ന് മാസിക നിർദ്ദേശിക്കുന്നു. ഇന്ത്യൻ മുസ്ലിങ്ങളോട് കൊറോണ വൈറസിന്റെ സൂപ്പർ വാഹകരാകാനാണ് നിർദ്ദേശം. അതിലൂടെ എളുപ്പത്തിലും കുറഞ്ഞ പരിശ്രമത്തിലും കൊല്ലാൻ സാധിക്കും. ലോക്ക്ഡൌണിനിടയിൽ നിയന്ത്രിക്കാൻ വിന്യസിച്ച പോലീസുകാർക്കിടയിൽ കൊറോണ വൈറസ് വ്യാപിപ്പിക്കാനും ഇസ്ലാമിക തീവ്രവാദികൾ ആവശ്യപ്പെടുന്നു. അവിശ്വാസികളായവരെ ഉന്മൂലനം ചെയ്യാനുള്ള മാർഗങ്ങൾ മാസികയിൽ വിശദീകരിച്ചിട്ടുണ്ട്. കഴിയുന്നത്ര മുസ്ലിം മതവിശ്വാസികൾ അല്ലാത്തവരെ കൊല്ലാനുള്ള അവസരം ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാൻ എല്ലായ്പ്പോഴും ആയുധധാരികളായിരിക്കുക, അവരെ കൊല്ലാനും ആക്രമിക്കാനും തക്ക ചങ്ങലുകളും റോപ്പുകളും വയറുകളും കൈവശം ഉണ്ടായിരിക്കണം. ഗ്ലാസ് പോലുള്ള മൂർച്ചയുള്ള വസ്തുക്കൾ എളുപ്പത്തിൽ കൊല്ലാൻ സാധിക്കും. കത്രിക, ചുറ്റിക തുടങ്ങിയ വസ്തുക്കൾ ഉപയോഗപ്രദമാക്കും. ഇങ്ങനെ പോകുന്നു അവയിലെ വിവരങ്ങൾ. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ കിട്ടുന്ന ചിത്രം എന്താണ്? ഇന്ത്യയുടെ സമ്പൂർണ്ണ നാശം ആഗ്രഹിക്കുന്ന സംഘടന തന്നെയാണ് ഇസ്ലാമിക തീവ്രവാദികൾ. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ തകർക്കുന്ന കനകമാഫിയയെ അവർ റിക്രൂട്ട് ചെയ്താലും അതിൽ അതിശയമില്ല. സ്വപ്നയുടെ ഇക്ലിക്കഥകളിൽ ഒതുങ്ങേണ്ടതല്ല നയതന്ത്ര സ്വർണ്ണക്കടത്തെന്ന് വ്യക്തം.